നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേസിംഗ് ആഫ്രിക്ക. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ വന്നുള്ളൊരു ഫീലാണ്. ശരിക്കും ഞാൻ നാട്ടിലല്ല, ഈ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ ഞാൻ നാട്ടിലാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് കെനിയയിൽ തന്നെ, മധ്യ കെനിയയിലുള്ള മേയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നത് അരിയാണ്. പക്ഷേ ഇവരുടെ മെയിൻ ആഹാരം അരിയല്ല കേട്ടോ. പല വീഡിയോയിലും പല ആളുകളും ചോദിച്ചതായിട്ട് കണ്ടു. ഇവർ ഇവരെന്താ ചോറ് കഴിക്കാത്തതെന്ന്. ഇവർക്ക് ചോറ് ഇഷ്ടമില്ല. ഇവരിത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് പുറത്തോട്ട് കൊടുക്കുക, അതായത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള വേറെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടെ പല കമ്മ്യൂണിറ്റികൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, അവർക്കൊക്കെ സെല് ചെയ്യാൻ വേണ്ടി, അവർക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. നമ്മളെന്തായാലും ഇത്തവണ വന്നിരിക്കുന്നത് നല്ല സമയത്താണ്, നല്ല പോലെ വിളവെടുക്കാനായിട്ട് റെഡിയായിട്ട് തല കുനിച്ച് നിന്നാടുന്നു. എനിക്ക് കവിതയൊക്കെ വരുന്നുണ്ട്. സ്വർണ്ണവർണ്ണ നിറത്തിൽ നീലാകാശത്തെ ചുംബിച്ച് നിൽക്കുന്ന എന്താ പറയുക, നെൽക്കതിരുകൾ. കറക്റ്റായിട്ട് കവിത എഴുതാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഒരു കവിത എഴുതും. മലയാളികളെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇവരെങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന്. ഞാൻ നെൽകൃഷി ചെയ്ത് എനിക്ക് പരിചയമില്ല, അപ്പോൾ അതിൻ്റെ വശങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്നാലും ഇവരെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയില്ലെങ്കിൽ, ആ നാട്ടിലും കൃഷി ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അവരിവിടെ കുറേ ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് അവർ നെല്ല് വിതയ്ക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം അത് ഞാറിൻ്റെ വലിപ്പമാവും. അപ്പോൾ ഞാറായി കഴിഞ്ഞ് കഴിയുമ്പം അവരത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മാറ്റി നടുകയാണ്. ഇവർ പറയുന്നത് ഇവർ വർഷത്തിൽ 3 തവണ കൃഷി ചെയ്യുന്നവരുണ്ട്. വേറൊരു കൃഷിക്കാരനെ അവിടെ കണ്ടപ്പം ആ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ 1 തവണ ചെയ്യുന്നുള്ളൂ എന്നാണ്. ഈ ഒരു തരം അരിനെ ഇവർ പറയുന്നത് മേയ റൈസ് എന്നാണ്. ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. ഇവർ MWEA എന്നാണ് എഴുതുന്നത്. നമ്മൾ മേയ അങ്ങനെയൊക്കെ വായിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ അരിയുടെ പേര്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. കാരണം 1 മാസത്തിനുള്ളിൽ കതിര് റെഡിയായിട്ട് വരും. പക്ഷേ ആ കതിര് മൂക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു 3-4 ആഴ്ച ഇടും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ണൻ്റെ അച്ഛനൊരു കർഷകനാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ 2 തവണയാണ് ഇത് വിളവെടുപ്പ് നടക്കുകയുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 3 തവണ വരെ ചെയ്യുന്നവരുണ്ട്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും, പിന്നെ അതിൻ്റെ അരിയുടെ ആ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇത്ര പെട്ടെന്ന് നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റുന്നത്. നമ്മൾ ഈ റോട്ടിൽ കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരുപാട് മാമാമാർ ഇതുപോലെ റോഡ് സൈഡിലിരുന്നിട്ട് ഈ അരി വിൽക്കുന്ന കാണാം. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാലും മേയ റൈസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ അരി പോലത്തെ അരിയൊന്നുമല്ല, എന്നാൽ ബസ്മതി റൈസ് പോലത്തെ ഒരു അരിയുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള ഒരു രീതിയിൽ, അതായത് ആ ബസ്മതി റൈസിൻ്റെ അത്ര ചെറുതുമല്ല, എന്നാൽ നമ്മുടെ റൈസിൻ്റെ അത്ര വലുതുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ഇതാണ്, ഈ ഒരു വലിപ്പമാണ് ഈ റൈസിനുള്ളത്. നമ്മുടെ പുറകിൽ വിളവെടുപ്പ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാകത്തിനായിട്ടുള്ള നെല്ലാണ്. അപ്പോൾ പുറകിൽ അത് നടക്കുന്നുണ്ട്. മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വണ്ടിയിൽ കൊയ്ത്തിയന്ത്രം, നമ്മുടെ
നാട്ടിലൊക്കെ കാണുന്ന പോലെ. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് നമ്മൾ പഴയ ആളുകൾ പണ്ടൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് അടിച്ച് നെല്ല് കതിരി വേർതിരിക്കില്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പുറകേലും എൻ്റെ രണ്ടുമൂന്ന് ചേച്ചിമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന വെള്ളം കേട്ടോ, ഈ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് വെള്ളം ഉണ്ടല്ലേ, അപ്പം നല്ലവണ്ണം മഴ കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇത്ര വെള്ളം ഇവിടെ കാണുന്നത്. ഇവിടെ തൊട്ടടുത്ത് വലിയ പുഴകളൊന്നുമില്ല, ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്ന ഒരു വഴി, വെള്ളത്തിൻ്റെ വഴി. നെയ്റോബിയിൽ നിന്നും ഏകദേശം ഒരു 150 കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്കിവിടെ ഈ നെൽപ്പാടങ്ങൾ കാണുന്നത്. ഇവിടെ ഈ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ എംബു എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എംബു എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അപ്പോൾ അവിടെ ഈ ഇപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന നെൽപ്പാടങ്ങളല്ലേ, ഇവിടെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളോ കാഴ്ചകളോ ഒന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി പോയിട്ട് എംബു പോയിട്ട് എംബു എന്ന് പറയുന്ന ഗോത്രവർഗം ഇവർ ഇത്ര അടുത്ത് കിടന്നിട്ട് ഈ ഒരു അരി വെച്ചിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ അരി വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല, അവർ മുഗാളി ആയിരിക്കും മെയിനായിട്ട് കഴിക്കാൻ, ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ്. അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതും നമുക്ക് കാണാം, അവരുടെ വീടും പരിസരമൊക്കെ കാണാം. ത് എംബു എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റോഡിൽ കൂടി വരുമ്പോൾ കാണാവുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റൈസ് മില്ലുകൾ, ഇതുപോലെ അരി വിൽക്കുന്ന ചേച്ചിമാർ, കടകൾ, അരി ഉണക്കാനിട്ടിരിക്കുന്നത്, അരി കൊണ്ടുപോകുന്ന വണ്ടികൾ, അങ്ങനെ അരിയുടെ ഒരു വേളം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അരി രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ അരിക്ക് 150 ഷില്ലിങ്, ഇതിന് 130 ഷില്ലിങ് പറയുന്ന ഒരു 100 രൂപ, പിന്നെ ഇതിനൊരു 90 രൂപ, ആ റേഞ്ചിൽ വരും, കറക്റ്റല്ല ഏകദേശം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, കൂടുതൽ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഈ അതുകൊണ്ടാണ് കൂടുതൽ ഉണങ്ങും തോറും പൈസ കൂടുതല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് വേവില്ല കേട്ടോ. ഈ ഒരു ബസ്മതിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിക്കാം. ചേച്ചിയുടെ അതിലൊരു പാട്ടുണ്ട്, അതാണ് 1 കിലോ. ആ ഒരു നാനൊക്കെ മേടിക്കുന്ന കുപ്പിയില്ലേ, അത് 1 കിലോ ആണ് കേട്ടോ. അതിൽ ഒരു ഇത് നിറച്ച് കഴിഞ്ഞാൽ 1 കിലോ ആണ്. അങ്ങനെ 3 കിലോ എന്ന് പറയുമ്പോൾ 3 പാട്ടാണ്. ഇവിടെ അതേ ബ്രൗൺ റൈസ് ഒരുപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ബ്രൗൺ റൈസും കൂടി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള ഇതേ ബീൻസും ഇവിടെ ഉണ്ട്. ഇവിടെ പൊടിയരി ഇരിപ്പുണ്ട് കേട്ടോ, പൊടിയരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എംബു എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നപ്പം ഇവിടത്തെയും ജീവിതം കാണാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ അരി നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ ഒരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ അരി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവാണ് കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഈ മാമമാരും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ സുന്ദരി ചേച്ചിയും, നല്ല സൗന്ദര്യമില്ലേ ചേച്ചിനെ കാണാൻ, സുന്ദരി ചേച്ചിയല്ലേ, എനിക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സുന്ദരി ചേച്ചിയും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെയാണ് ഇവരുടെ വീട് കേട്ടോ, ഈ പുറകെ കാണുന്ന മരം വെച്ചിട്ടാണ് ഇവർ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് ഇവരെ പരിചയപ്പെടാം. യുവർ നെയിം? കാരോൾ. കാരോൾ മാമസ്? Their names? She's my only sister. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ സിസ്റ്ററാണ് ഇത്, ചേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാമമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇവർ ഇവരുടെ എംബു എന്ന് പറയുന്ന ഗോത്രവർഗം, എംബു എന്ന് പറയുന്ന ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണാം, അതുപോലെ ഇവരുടെ വീടും പരിസരമൊക്കെ കാണാം. ഇത് കാരോൾ ചേച്ചിയുടെ അമ്മയാണ്. ഹനൈ നാൻസി. നാൻസി, ഓക്കെ. നാൻസി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി ഇവിടെ കായൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മട്ടൊക്കെ പൊട്ടറ്റോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ 2-3 ആൻറ്റിമാർ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇവരുടെ ഫ്രണ്ട്സായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു ആൻറ്റിയാണ് അവിടെ ഇരുന്നിട്ട് കുക്ക് ചെയ്യുന്നത്. ഇവരിപ്പോൾ ഇവിടെ ഒരു കുറുക്ക് ഉണ്ടാക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണത്തിലൊന്നാണ് കുറുക്ക്.
അപ്പൊ കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് നമ്മള് ഇവിടെ അരി അരിപ്പാടങ്ങൾ കണ്ടെങ്കിലും ഇവരെ ഈ ഏരിയയിലുള്ളവർ ഉണ്ടാക്കുന്നത് ചോളപ്പൊടി വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ്. ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടാണ് ഇവരത് കുക്ക് ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്യാറായിട്ടില്ല കേട്ടോ. ഇതെല്ലാം എടുത്ത് ഈ അരച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു എന്തിനു ഈ പാടുപെടണം, ഒരു അരിപ്പുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് അതിലോട്ട് ഒഴിക്കാറുന്നില്ലേ. അറിയില്ല ഇവർ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അരിപ്പൊന്നും യൂസ് ചെയ്യും. അരിപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ അവരത് യൂസ് ചെയ്യുന്നില്ല. കൈ വെച്ച് തന്നെ പിഴിഞ്ഞെടുക്കുവാണ്. ഒരു മണം വരുന്നുണ്ട് എനിക്ക്, നല്ല പുളിച്ച മണം വരുന്നുണ്ട്. ചോളപ്പൊടി ഇവർ വെള്ളത്തിലിട്ട് പുളിപ്പിക്കാൻ വെക്കും. അതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോളം ഇത്തിരി കട്ടിയുള്ള ചോളം, അതായത് പൊടി ഇത്തിരി കട്ടി കൂടിയ പൊടി അവർ മാറ്റി. പിന്നെ ഇവിടെ ഒരു മില്ലറ്റും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ട പോലെ അരകല്ല്, ഞാൻ ആദ്യമായിട്ടാണ് കെനിയയിൽ അരകല്ല് കാണുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ വരുന്നുണ്ട്. ഒരു മമ്മ ഇരുന്ന് ഇവിടെ ഇരുന്ന് അരയ്ക്കുന്നുണ്ട്. ഇവരെ ഫുഡുണ്ടാക്കുമ്പം ഇതുപോലെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഫുഡുണ്ടാക്കുമ്പോൾ ഇവർക്കതൊരു ആഘോഷമാണ്. ഇവര് ഈ നേരത്തെ പാടിയ പോലത്തെ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്ത് ആണ് അരയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ആയാസം കുറയുകയും ചെയ്യും. അതൊരു ഈസി ആവും അല്ലേ, നമുക്ക് ഭയങ്കര പാടല്ലേ അരയ്ക്കാൻ. അപ്പം പാട്ടൊക്കെ പാടി അരയ്ക്കുമ്പം സുഖമായിട്ട് അരയ്ക്കാം. ഇത് അവർ അരച്ചതാണ് കണ്ടോ, തരി ഇത്തിരി കുറഞ്ഞ് ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇവർ ഉജി എന്നാട്ടോ ഈ കുറുക്കിനെ പറയുന്നത്. കുറുക്കുണ്ടാക്കുന്നില്ല ഇവർ, അതിനെ പറയുന്ന ഉജി എന്നാണ്. പക്ഷേ ഇവർ ഉജി ഉണ്ടാക്കുന്ന സ്ത്രീകൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഒന്ന്, ഇവർ പീരീഡ്സ് ആയ സമയത്ത് ഇവർക്ക് കുറുക്കുണ്ടാക്കാൻ പാടില്ല. രണ്ട്, ഇവർ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്കും ഈ കുറുക്കുണ്ടാക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഉജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാനുള്ള അനുവാദമില്ല. അതായത് ഉണ്ടാക്കി തീർന്നതിന് ശേഷം അവിടെ നിന്ന് എണീക്കാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടില്ല. പാട്ട് പാടാം, സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പം അതാണ് ഇവരുടെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവരുടെ എല്ലാ മെയിൻ കാര്യങ്ങളും ഇവിടെ ഫുള്ള് അരിയുള്ള അരി കൃഷി ചെയ്യുന്ന നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ഇവർക്ക് ചോറായിട്ട് യാതൊരു ബന്ധമില്ല. എൻ്റെ അവസ്ഥ ഇതാട്ടോ, എവിടെ ചെന്നാലും പണിയാണ്. ഇവിടെ ഇളക്കാനല്ല, ഇവിടെ അരിയാനാണ് തന്നിരിക്കുന്നത്. എന്തായാലും അരിഞ്ഞു കൊടുക്കാം അല്ലേ. ഞാനിപ്പോൾ അരിയുന്നത് മറ്റേ ആരോ റൂട്ടാട്ടോ, അദ്ദേഹത്തിനറിയാം. ആരോ റൂട്ടും ഉണ്ട്, പിന്നെ മധുരക്കിഴങ്ങും ഉണ്ട്, പിന്നെ മത്തങ്ങ തൊലി കളയണ്ടെന്ന് പറഞ്ഞു രക്ഷപ്പെട്ട്. കപ്പ ഓൾറെഡി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടും രക്ഷപ്പെട്ട്. ഇത് രണ്ടും ഞാനിരുന്ന് കളയണം. ഇതരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. കുറച്ച് ദിവസമായി ഞാൻ കമൻറ്റ് കാണുന്നുണ്ട് കേട്ടോ, മാരേജ് എടുക്കണം, ഇവിടുത്തെ കല്യാണങ്ങൾ എടുക്കണം എന്നും പറഞ്ഞിട്ടുള്ള. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അറിയാലോ പ്രശ്നങ്ങളാണ് കല്യാണത്തിൻ്റെ. പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് മാക്സിമം എത്ര പെട്ടെന്ന് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മസായികളുടെ കല്യാണം ത്തിന് വേണ്ടിയിട്ട് അവരോട് ചോദിച്ചായിരുന്നു. അതൊക്കെ വളരെ ഒരു റിമോട്ട് ഏരിയയിലല്ലേ മസായികളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചായിരുന്നു കല്യാണത്തിന് വിളിക്കുമെന്ന്. ആ കല്യാണത്തിന് വിളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം വന്ന് ഷൂട്ട് ചെയ്തിട്ടെന്ന്. അപ്പോൾ അവർ എത്ര രൂപയെ ചോദിച്ചതെന്നറിയാമോ, നാട്ടിൽ 50,000 രൂപയുടെ അടുത്ത് അവരൊരു കല്യാണം വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് മസായിക്ക് ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഡൗറി ചോദിക്കുന്നതാണെന്ന്. ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാനല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് വീഡിയോ വന്ന് എടുത്തോട്ടെ എന്നാ ചോദിച്ചതെന്ന് പറഞ്ഞു. അത് തന്നെ പറയുന്നത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അന്നാ വേണ്ട, കുഴപ്പമില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിരിയാണല്ലോ ഇവിടെ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു സായിപ്പോ അല്ലെങ്കിൽ ഒരു കെനിയനോ ആരെങ്കിലും വന്ന് നമ്മുടെ കല്യാണമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പായസം കൂടുതൽ കൊടുക്കും, സായിപ്പിനെ നമ്മൾ മുണ്ട് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും അല്ലേ. ഇവരെന്താ നോക്കിയേ, കല്യാണം നമ്മൾ അങ്ങോട്ട് നിന്ന് വിടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ പൈസ ചോദിക്കുന്നുണ്ട്. 50,000 Indian rupees, അതായത് ഇവിടുത്തെ ഒരു 75,000 shillings ആണ്. അവര് വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് കയറാം, ആ പൈസ തന്നിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. നമുക്കൊരു ഒരു ചെറിയ ചിലവ് കുറഞ്ഞ വില കല്യാണം ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഞാനിതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി വന്നിട്ട് ഒരു കാര്യം പറയുവാണ്. ഇവിടുത്തെ കപ്പുകളൊക്കെ ഒരേ സൈസല്ല, ഇത് വലിയ കപ്പാണ്, ഇത് ചെറിയ കപ്പാണ്. ഈ കപ്പിനും വ്യത്യാസമുണ്ട്, അപ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് വലിയ കപ്പും പെണ്ണുങ്ങൾക്ക് ചെറിയ കപ്പും, ശരിയാണോ ഇത് പറയൂ, ശരിയാണോ? ഇവിടെ നമുക്ക് ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
കുഴപ്പമൊന്നുമില്ല. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. എന്തായാലും ആണുങ്ങൾക്ക് വലുത്, ചെറു പെണ്ണുങ്ങൾക്ക് ചെറുത്. കൊള്ളാലേ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഈ മധുരക്കിഴങ്ങിനെ ഒരു പർപ്പിൾ കളറാണേ. ഒരുപാട് തരം പൊട്ടറ്റോസ് മധുരക്കിഴങ്ങുകളുണ്ട്. ഇത് നോക്കിയേ, ഇതൊരു പർപ്പിൾ കളറ്, ഇത് വെള്ള കളറ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും മധുരം. ഇത് മധുരക്കുറവാണ് കേട്ടോ. അങ്ങനെ പലതരം മധുരക്കിഴങ്ങുകളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ ചേച്ചി ഒരു വലിയത് എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു തന്നാൽ ഇതും കൂടി പീലെ തൊലി കളഞ്ഞത്. അവസ്ഥാന്തരങ്ങളെ. നമുക്കെന്തായാലും അതിരാവിലെ ഇവരെന്താ കഴിക്കണേന്ന് വെച്ചാൽ അതിൽ തുടങ്ങാം. ഇവർ അതിരാവിലെ കഴിക്കുന്നത് നേരത്തെ നമ്മൾ തൊലി കളഞ്ഞു വെച്ച സാധനങ്ങളാണ്. അത് ഞാൻ തന്നെയാണ് തൊലി കളഞ്ഞത്. ഞാൻ തന്നെ കഴിക്കാൻ പോകുന്നു. ചായ ഉണ്ട്, അതാണ് പോയിന്റ്. അപ്പോൾ ചായയും അതും കഴിക്കാം. അപ്പോൾ ഇത് ചെറിയ കപ്പ തോന്നുന്നുണ്ട്. ചെറിയപ്പ് പെണ്ണുങ്ങൾക്ക് ചെറിയപ്പ്, നിളക്കൂട്ടിന് ചെറിയപ്പ് കൊടുക്കാം. ഞാനും ഒരു ചെറിയപ്പ് എടുക്കാം. എന്തായാലും ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. നമുക്ക് ചായ ഉണ്ട്, അവർ വെച്ചിരി ഞാൻ തന്നെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ്. ഓക്കെ, കഴിക്കാം. കളഭാഷ ഇല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓട്ടക്കാരെ കാണാൻ പോയപ്പം അവർ മൂർച്ഛിക്ക് കഴിച്ചിരുന്ന കളഭാഷ, അതേ കളഭാഷ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവർ ഇവിടെ ഇതിൽ കുറുക്കൊഴിക്കുന്നു, ഇവരുടെ പോറിജ് ഒഴിക്കുന്ന സംഭവം. ഇതെന്ന് പറയുന്നത് ചെറുത് കണ്ടോ, ഇത് എന്നോ വലുതാ നോക്കൂ. ഇതിൻ്റെ ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ചെടി ചേച്ചി കാണിച്ചു തരും. എന്തായാലും ആ പോറിജ് ഉണ്ടാക്കിയിട്ട് അവർ ഇതിൽ ഒഴിക്കണേന്ന് പറഞ്ഞു. എന്തായാലും ചെടി ചോദിച്ച ആളുകൾക്ക് പലരും പറഞ്ഞു എന്തോ വേറെ എന്തോ ഒരു ചെടി, നാട്ടിലുള്ള ഒരു ചെടിയുടെ ഇത് ചെയ്യാറുണ്ടെന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉള്ളൊരു വേറൊരു ഡിഫറെൻ്റ് സംഭവമാണ്. ഇതിൽ അടച്ചു വെക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അതിൻ്റെ കുഞ്ഞു സാധനമാണ്. കുഞ്ഞു കളഭാഷ വെച്ചിട്ട് വലിയ കളഭാഷനെ അടച്ചു വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ. നമുക്ക് ചെടി കണ്ടുകൊണ്ട് വരാം. കളഭാഷിൻ്റെ ആ പോറിജ് ഒഴിക്കുന്ന അല്ലെങ്കിൽ മൂർസിക്കെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഒഴിക്കുന്ന കളഭാഷിൻ്റെ ചെടിയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഇത് ചൊരക്കയല്ല. ചൊരക്കയാണോ, ചൊരക്ക ഉണക്കിയിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇവർ പറയുന്നത്, ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പച്ചയ്ക്കാണെങ്കിൽ ഇവരിവിനെ ഗുവാവാന്നും അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിനെ കളഭാഷ എന്ന് വിളിക്കുന്നതാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം എനിക്കറിയില്ല. അതായത് നമ്മൾ സാധാരണ പറയുന്നത് എന്താണെന്നറിയില്ല. പിന്നെ ഇതിനെ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ ഇതില്ലല്ലോ, ഈ സംഭവം നമ്മുടെ നാട്ടിലില്ല. ഇനി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പറയണോ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് അതിൻ്റെ ചെടി. ഇത് നല്ല കട്ടിയായിട്ട് ഇത് പൊക്കുമ്പോൾ നല്ല കട്ടിയാണ്. ഇത് പൊട്ടി തുടങ്ങുന്നുണ്ട് അല്ലേ. ഇത് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇത് ചിലത് പൊട്ടും, കട്ടിയില്ലാത്തത് പൊട്ടും. നല്ല കട്ടിയുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കളഭാഷമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആകാംക്ഷയാണല്ലോ. എന്ത് കട്ടിയാന്ന് നോക്കിയാൽ നില കുട്ടനെ മാറ്റി നിർത്തട്ടെ. കണ്ടോ, വെട്ടുകയാണ്, വാൾ വെച്ച് വെട്ടുവാണ്. ഓ, മത്തങ്ങ പോലെ. ആ, ഇത് മത്തങ്ങ പോലെ അല്ല കേട്ടോ, ഇത് കുമ്പളങ്ങ പോലെ ഇരിക്കുന്ന വെള്ള കളറിലാണ്. കണ്ടോ, ഇതാണ് കളഭാഷിൻ്റെ ഉള്ളിലുള്ള സംഭവം. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ നട്ടുകളില്ലേ, നട്ടുകളിലെ ഏറ്റവും വില കൂടിയ ഒന്നാണിത് കേട്ടോ, മക്കഡാമിയ. അവിടെ ഒരു വലിയ പാത്രത്തിലെ നമ്മുടെ ക്യാമറമാനെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. ഒരു വലിയ പാത്രത്തിൽ തന്നെ കുറുക്കുണ്ടാക്കാൻ അവർ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിലോട്ട് അത് ഒഴിക്കാൻ പോകും കേട്ടോ. കണ്ടോ, ഒഴിക്കുവാണ്. ആ ഒഴിക്കുമ്പം ഇവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് മൊത്തം നമ്മുടെ ക്യാമറമാന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ക്യാമറമാനെ കണ്ടിട്ട് മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഇത്ര വലിയൊരു പച്ചാരിപത്തിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പെട്ടെന്ന് കുറുകുന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒഴിച്ചപ്പോൾ തന്നെ ഇത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ കോൺഫ്ലോറൊക്കെ കലക്കില്ലേ, അറിയില്ലേ, നമ്മുടെ നാട്ടിൽ ഈ ചൈനീസ് ഐറ്റംസിനൊക്കെ ഇടുന്ന കോൺഫ്ലോർ ഇല്ലേ, കോൺഫ്ലോർ കലക്കി ഒഴിക്കുക എന്ന് പറയില്ലേ, ദ സെയിം അതുപോലെ തന്നെ. ഇത് കോല് വെച്ചായിട്ട് ഇളക്കുന്നത് നല്ല പണിയാ തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ കയ്യിലൊന്നുമില്ല, ഇളക്കണമൊന്നുമില്ല, ഏതൊരു മരത്തിൻ്റെ കോല് വെച്ചിട്ടാണ് ഇളക്കണത്. ഇതിങ്ങനെ ഇളക്കി അത് കുറുകണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കണ പോലെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കാനേ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണലത്ത് ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിരിക്കാൻ. ഇത് മറ്റേ സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇവിടെ ഇവർ പണിയെടുക്കുവാണ്. ഞാനിവിടെ നോക്കിയിരിക്കുകയാണ്. ഇത് ഞാൻ ഇളക്കിക്കോട്ടെ എന്ന് ചോദിച്ചു മേടിക്കുന്നില്ല. കാരണം
അനുഭവം ഗുരു ഇട്ടിട്ട് പണി ഇരിക്കും. ഞാൻ അതന്നെ നൈസായിട്ട് ഇവിടെ ഇരിക്കുവാണ്, നോക്കിയിരിക്കുക. അടുത്ത തവണ എന്നോട് അരയ്ക്കാൻ പറയുവാണ്. അപ്പൊ അടുത്ത തവണ ഞാൻ അരയ്ക്കാൻ പോകുന്ന എന്നെ കണ്ടു എന്താന്നറിയില്ല, എല്ലാവർക്കും എന്നെ കാണുമ്പോ പണി എടുപ്പിക്കാൻ തോന്നുന്നുണ്ട്, അറിയില്ല എന്താ. സന്തോഷമല്ല. ഓക്കെ, നമ്മള് സാധാരണ എല്ലാരും ചോദിക്കാണ് മിൽക്ക് മിൽക്കിംഗ് പശുവിനെ കറങ്ങാനും പറയുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പറയുമോന്നറിയില്ല. മില്ലറ്റ് അവരാദ്യം കലക്കി വെച്ചിരുന്ന മില്ലറ്റ് അവരിതിലോട്ട് ഒഴിക്കുകയാണ്. അത് വേവിച്ചിട്ടില്ല. മില്ലറ്റ് ഒഴിച്ചതിന് ശേഷം അവരത് നന്നായിട്ട് കുലുക്കും. കുലുക്കിയതിന് ശേഷം അവർ ബാക്കിയുള്ള കുറുക്ക്, ചോളം പൊടി വെച്ചുണ്ടാക്കിയ കുറുക്ക് അതിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം വീണ്ടും മില്ലറ്റ് ഒഴിക്കും കേട്ടോ. മിക്സ് ചെയ്തല്ല ഒഴിക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കട്ട പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഇത് നമ്മൾ കളഭാഷയിൽ ഒഴിച്ചു വെച്ചില്ലേ, അത് ഇന്നൊന്നും റെഡിയല്ല. അത് നാളെ രാവിലെയാണ് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. രണ്ടു മൂന്ന് ദിവസം വരെ അത് കഴിക്കാം. നാലാമത്തെ ദിവസം കഴിച്ചാൽ അത് കള്ളു കുടിക്കണ പോലെ ഉണ്ടാവും, കള്ളിൻ്റെ ടേസ്റ്റ് പോലെ ആയിരിക്കും. അപ്പോൾ ഇത് ഇപ്പോഴും ഒരു കള്ളിൻ്റെ മണം വരുന്നുണ്ട്, ഒരു പുളിച്ച മണം വരുന്നുണ്ട്. ഇത് എങ്ങനെ കുടിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്ക് പഞ്ചസാര അതിനാ ആ ഇട്ടോ ഇട്ടോ ഇഷ്ടംപോലെ ഇട്ടോ ഇഷ്ടംപോലെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അവസാനം കുറുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ, നമുക്ക് കുടിച്ചു നോക്കാം. പുളിയാണ്, പുളി. പുളിയാണ്. നമ്മുടെ നാട്ടില് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കുറുക്കില്ലേ അതൊക്കെ തന്നെ, പക്ഷെ അതിന് മധുരം ഒരു ഇച്ചിരി ഉള്ളു കേട്ടോ. പഞ്ചസാര ഇട്ടത് അങ്ങനെ ശരിയായില്ല, ഭയങ്കര ഒരു പുളി, പുളിപ്പിച്ച പുളി. ആ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാ ഇവരുണ്ടാക്കുന്ന ഈ ഫുഡിന്റെ പേരാണ് ഞെങ്ങി. നല്ല പേരല്ലേ. ഉരുളക്കിഴങ്ങ് ആദ്യം ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചോളം, ചോളപ്പൊടിയല്ല ചോളമാണ് ഇട്ടിരിക്കുന്നത്. ചോളം അങ്ങനെ തന്നെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇവർ ഗ്രൗണ്ട് നട്ട് എന്ന് ഇവർ വിളിക്കുന്ന ഒരു തരം ബീൻസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ നേരത്തെ കണ്ട ആരോറൂട്ടിൻ്റെ ഇല, അങ്ങനെ അരിയാതെ ഉണ്ട്, അങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുകയാണ്. അടച്ചു വെച്ച് വേവിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് പാകാവുന്നാണ് പറയുന്നത്. ഇവർ മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് ഇത്. അതായത് നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ ഇവർ മെയിനായിട്ട് കഴിക്കുന്നതാണ്. ഇതിന് അവർ വേറെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടെ കഴിക്കും. ചുറ്റും നെൽപ്പാടങ്ങളായിട്ട് കൂടി അവർ ചോറ് വയ്ക്കാതെ കണ്ട് അവർ ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് കഴിക്കുന്നത്. ഏകദേശം നമ്മൾ നേരത്തെ കിക്കിയു ഗോത്രവർഗത്തിൻ്റെ ഫുഡ് കഴിച്ചപ്പോൾ മുക്കിമോ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ കഴിച്ചായിരുന്നു. ആ മുക്കിമോനോട് ഏകദേശം സാമ്യമുള്ളൊരു ഭക്ഷണമാണ് ഇത്. ഇവരതിൽ ആ ഒരു ആരോറൂട്ടിൻ്റെ ഇല ചേർക്കുന്നു എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം സെയിമാണ്. അവർ അരച്ച് ചേർത്തു, ഇവരത് അങ്ങനെ തന്നെ ഇട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഞെങ്ങി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഇത്തിരി എടുത്ത് കഴിച്ചു നോക്കാം. ഇത് കൊള്ള
കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഒത്തിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ഉപ്പിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇലയുടെ ടേസ്റ്റൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ചോളം കടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് നട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ബീൻസ് തന്നെയാണ്, വേറൊരു ചെറിയൊരു ബീൻസ് അതും അവരിട്ടിട്ടുണ്ട്. ഇത് കൊള്ളാം. എനിക്ക് മറ്റേ കുറുക്കിനേക്കാളും കൂടുതൽ ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ മാമ്മമാരുണ്ടാക്കി തന്ന ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അപ്പൊ സ്നേഹത്തോടുകൂടി ചിരിയാട്ടോ വന്നപ്പോ മുതൽ ചിരിക്കാൻ തുടങ്ങിയതാ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ആ ഫുഡിന്റെ ടേസ്റ്റ് അല്ല, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ മലയാളികൾക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും അധികം പിടിക്കില്ല. പക്ഷെ ആ ഫുഡിന്റെ ടേസ്റ്റ് അല്ല, അതിന്റെ സ്നേഹം വളരെ വലുതായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചിരിക്കൊരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.